അവരുടെ അവസാനം നാശം. ഫിലിപ്പിയർ 3:19. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ക്രൂശിൻ്റെ ശത്രുക്കളായവരുടെ ഒരു വിശദീകരണമാണ് ഇവിടെ നാം കാണുന്നത്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാൻ ഈ വാക്യം സഹായകമാണ്. നമ്മുടെ ദൈവം ആരാണ്? അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്ന ലക്ഷ്യത്തിൽ മാത്രം ജീവിക്കുന്നവർ. തിന്നണം കുടിക്കണമെന്ന മാത്രം ചിന്തയിൽ ജീവിതം തള്ളിവിടുന്നവർ. അവരുടെ ദൈവം വയറ്. ദൈവം എന്നത് അവരുടെ എല്ലാം എല്ലാം എന്ന അർത്ഥമാണ്. നമ്മൾ അങ്ങനെ അല്ലാത്തതിനാൽ ദൈവത്തിന് സ്തോത്രം. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഒരു കാലത്ത് നാണം തോന്നിയിരുന്ന കാര്യങ്ങൾ ഇന്ന് ഗമയായി, അഭിമാനമായി തോന്നുന്നു എന്ന് വന്നാൽ അത് ക്രൂശൻ്റെ ശത്രുക്കളുടെ അവസ്ഥയാണ്. ചില കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ തെറ്റിദ്ധാരണ തോന്നരുത്. പണ്ട് കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോയാൽ വളരെ പരിഹാസം ഏൽക്കുമായിരുന്നു. ഇന്ന് കീറിയ വസ്ത്രത്തിന് മറ്റു വസ്ത്രത്തേക്കാൾ വില കൂടുതലാണ്. പലരോടും ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാര്യം? വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയ സമ്പന്നരായ ആളുകൾ ലക്ഷങ്ങളുടെ വാച്ചും ബാഗും കൈ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ജീൻസ് കീറിയതാണ്. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? വസ്ത്രം ധരിക്കുന്നത് ശരീരഭാഗങ്ങൾ കാണിക്കാനാണോ മറയ്ക്കാനാണോ? ശരീരഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ പ്രത്യേകാൽ മറയ്ക്കണമെന്ന് ജനിക്കുമ്പോൾ തന്നെ മനുഷ്യർക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളൂ, അവരുടെ നാണവും അവർ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും വിധത്തിൽ വസ്ത്രധാരണം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന തലമുറ വന്നിരിക്കുന്നു. അവരുടെ അവസാനം നാശം. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവരുടെ അവസാനം നാശം. ഇങ്ങനെ ദൈവവചനത്തിലൂടെ നാം ഒരു പാരായണം നടത്തിയാൽ, ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ ധ്യാനിച്ചാൽ, ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കളെന്നും ആരുടെ അവസാനമാണ് നാശമെന്നും നമുക്ക് മനസ്സിലാക്കാം. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഉയരത്തിലുള്ളത് ചിന്തിക്കുവീൻ എന്ന് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ചിന്ത എപ്പോഴും ഭൗതികം 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 എങ്കിൽ നമ്മുടെ അവസാനം നാശം. ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവൻ, ഉയരത്തിലുള്ളത് വാഞ്ചിക്കുന്നവൻ, ഉയരത്തിലുള്ളതിനെ ധ്യാനിക്കുന്നവൻ ഉയരത്തിൽ എത്തിച്ചേരും. അല്ലാത്തവരുടെ അവസാനം നാശമായിരിക്കും. നമുക്ക് നമ്മെ പരിശോധിക്കാം. നമ്മുടെ ചിന്തയെ നമുക്ക് മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ.